ഇപ്പോൾ വിജി തമ്പി നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ വിജി തമ്പി പ്രശസ്ത നടൻ പൂജപ്പുര രവി അന്തരിച്ചിരിക്കുകയാണ്. എങ്ങനെ ഓർത്തെടുക്കുന്നു അദ്ദേഹത്തെ? നമസ്കാരം. ഒരു കാലത്ത് വ്യത്യസ്തമായ ഒരു ചിരി മലയാളികൾക്ക് സമ്മാനിച്ച നടനാണ് പൂജപ്പുര രവിചൻ. അദ്ദേഹം നാടകത്തിൽ നിന്ന് വന്നാണ്, കലാനിലയത്തിന്റെ നാടകങ്ങളിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്ക് വന്നത്. ആ കലാനിലയം നിർമ്മിച്ച സിനിമ തന്നെയാണെന്ന് തോന്നുന്നു അദ്ദേഹം സിനിമയിലേക്കുള്ള ഒരു എൻട്രി. ഒരു സമയത്ത് ഒരുപാട് ഒരുപാട് വ്യത്യസ്ത വേഷങ്ങൾ, പ്രത്യേകിച്ചും ഈ ബ്രാഹ്മണ വേഷങ്ങളാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു എനിക്ക്. പലരും വിചാരിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു ബ്രാഹ്മണനാണെന്ന് പോലും, തമിഴ് ബ്രാഹ്മണനാണെന്ന് പോലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കാരണം ആ രീതിയിലുള്ള അത്രയും തന്മയത്വമായിട്ടാണ് അങ്ങനത്തെ വേഷങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. എന്റെ ഒരുപാട് സിനിമകളിൽ, എന്റെ രണ്ടാമത്തെ വിറ്റ്നസ് എന്ന സിനിമ മുതൽ ഒരുപാട് സിനിമകളിൽ വിജയിച്ചിട്ടുണ്ട്, പല പല സിനിമകളിലും. പിന്നെ ഞാൻ ഇന്നൊരു സീരിയൽ ചെയ്തപ്പോൾ അതിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനായിട്ട് നല്ലൊരു അടുപ്പം ഉണ്ടായിരുന്നു, നല്ലൊരു നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ തിരുവനന്തപുരം എന്ന പറഞ്ഞ അദ്ദേഹം താമസം മൂന്നാർ ഭാഗത്തേക്ക് കൊണ്ട് മാറ്റി. പിന്നെ അങ്ങനെ ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ല സത്യത്തില്. രണ്ടു മൂന്ന് വർഷമായി തോന്നുന്നു അദ്ദേഹം താമസം മാറ്റിയതിനു ശേഷം. എനിക്കൊന്നും അത് പൂർണ്ണമായും സിനിമയിൽ നിന്ന് അകന്ന്, അല്ലെങ്കിൽ ഒരു കലാരംഗത്ത് നിന്ന് അകന്ന് മാറിയാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയത്. അതിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറെ നാൾ ഇവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിന് ആരോഗ്യപര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു ഒരു വേർപാടെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വിഷമം തന്നെയാണ്. സിനിമയ്ക്കും ഒരു ഇപ്പം നമ്മൾ എല്ലാ നഷ്ടങ്ങളും തന്നെയാണ്. ആര് പോയാലും സിനിമയ്ക്ക് നഷ്ടം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിനെ എന്നും ഓർമ്മിക്കും ആൾക്കാർ. കാരണം അദ്ദേഹം അത്രത്തോളം രസകരമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പഴയ ഹരിഹരൻ സാറിന്റെ സിനിമകളിൽ, അതുപോലെ പ്രിയന്റെ സിനിമകളിൽ, പ്രിയന്റെ സിനിമകളിലൊക്കെ മിക്കവാറും ആദ്യകാല പ്രിയന്റെ സിനിമകളിലെല്ലാം രവിചേട്ടൻ വളരെ വ്യത്യസ്തമായ വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. എന്റെ ഇപ്പം വിറ്റ്നസ്, അതുപോലെ പല പല സിനിമകളിൽ, ഇപ്പം പിടക്കോഴി ഊന്ന നൂറ്റാണ്ട്, അങ്ങനെയുള്ള പിടക്കോഴി ഊന്ന നൂറ്റാണ്ടിൽ സുമാരി ചേച്ചിയുടെ ഹസ്ബൻഡ് ആയിട്ട്, അതും ബ്രാഹ്മണ കഥാപാത്രമാണ്. അങ്ങനെ ഒത്തിരി സിനിമകളിൽ അദ്ദേഹം എന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. എടുത്തു പറയാൻ എണ്ണം പറയാൻ പറ്റാത്ത സിനിമകളിൽ, മിക്കവാറും എല്ലാ സിനിമകളിലും, തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്യുന്ന എല്ലാ സിനിമകളിലും അദ്ദേഹം അതിന്റെ ഒരു ഭാഗം ഏതെങ്കിലും ചെറിയ വേഷത്തിലെങ്കിലും അദ്ദേഹം എത്താറുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും ഒരു നമുക്ക് ഒരു നല്ലൊരു സുഹൃത്തിനെ ഒരാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മലയാള സിനിമയ്ക്കും നല്ലൊരു ഒരു ഹാസ്യനടൻ മാത്രമായിരുന്നില്ല അദ്ദേഹം, ചില സീരിയസ് കഥാപാത്രങ്ങളും ചില സമയത്ത് ചെയ്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ നമുക്ക് അനുശോചിക്കുക, അത് മാത്രമല്ലേ ഇപ്പൊ പറ്റത്തുള്ളൂ. അതെ, താങ്കൾ പറഞ്ഞതുപോലെ എണ്ണിയാൽ തീരാത്ത സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. തീർത്തും മലയാള ലോകത്തിന് തീരാ നഷ്ടം തന്നെയാണ്. അദ്ദേഹം നിരവധി കഥാപാത്രങ്ങളിലൂടെ ജീവിക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ പറഞ്ഞത്. ഞാൻ കഥാപാത്രങ്ങൾ സിനിമയ്ക്ക് ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, സിനിമയിൽ അഭിനയിക്കുന്ന ഒരാള് അയാൾ മരിച്ചാലും അയാൾ ജീവിക്കും എന്നുള്ളതാണ്. മറ്റുള്ള ആൾക്കാരെ പോലെയല്ല, കാരണം ഇത് വിഷ്വലി ഉള്ളത് കൊണ്ട് ഈ ജീവിതകാലം ഒഴിക്കുമ്പോൾ സത്യം മാഷും പ്രേമസിൻ സാറും ഈ ജയനും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇന്നും മലയാളി മനസ്സിൽ ജീവിക്കുന്നത് അവരഭിനയിച്ച കഥാപാത്രങ്ങളിലൂടെയാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ TVയിലൂടെയോ അല്ലെങ്കിൽ OTTയിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു സോഷ്യൽ മീഡിയയിലൂടെയോ ഈ കഥാപാത്രങ്ങൾ ഈ സിനിമകൾ കാണുമ്പോഴോ അല്ലെങ്കിൽ സിനിമയിലെ രംഗങ്ങൾ കാണുമ്പോഴോ അവർ നമ്മുടെ മുമ്പിൽ വീണ്ടും ജീവിച്ചു വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടീനടന്മാർക്ക് മരണമില്ല. അവർ എന്നും എല്ലാ ലോകത്തും ഈ പറഞ്ഞ എല്ലാ മലയാളത്തെ ഇഷ്ടപ്പെടുന്ന സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെ മനസ്സിലും ജീവിക്കുകയാണ്. അതുപോലെ തന്നെ പൂജപ്പുര രവിയും ഇനിയുള്ള എത്രയോ കാലങ്ങളോളം അദ്ദേഹവും ജീവിക്കുമെന്ന് തന്നെ നമുക്ക് പറയാം. തീർച്ചയായിട്ടും വളരെയധികം നന്ദി ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിനാ